അല്ല ഭാഗവതി, വീണ്ടും പടകൂടി വരികയാണല്ലോ. മുത്തശ്ശൻ ഒന്നും മിണ്ടാണ്ടിരിക്കേ. എന്ത് കാഴ്ച കാണാനായി ചാടി ഇറങ്ങിയത്? കേറി പോടിയത്. എന്നാലും എന്നെ അങ്ങനെ ഒരു പുലിവാലി പിടിപ്പിക്കേണ്ടിയിരുന്നില്ല. എന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ ഇതിലൊക്കെ കയറി ഇടപെട്ടത്. അതിപ്പോ എനിക്ക് ഒരു കോടാലിയായി. ഇതാ സകലണോ എന്റെ കൊങ്ങിക്ക് കയറി പിടിക്കുക. എന്താ തങ്കപ്പനായര്? ഒന്നും അറിയാത്ത പച്ച പാവം. എടി, നിന്നെ ആലോചിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരു മര്യാദക്കാരനായതുകൊണ്ടാ ഒരു ഒത്തുതീർപ്പിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ കൊടുത്ത കാശ് വാങ്ങിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എഴുതി തന്നത് 3 കൊല്ലത്തിനുള്ളിൽ തരാന്നല്ലേ. ഇപ്പൊ കൊല്ലം ഒന്നല്ലേ കഴിഞ്ഞുള്ളൂ. ആ കൊല്ലക്കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. ദാമോദരന്റെ കാശ് കിട്ടിയപ്പോ ആദ്യം ഭൂമിയുടെ കടം തീർത്തു. എടീ, ഞങ്ങളുടെ കാശും കാശാ? നിങ്ങൾ എന്താ ഈ പറയണേ? ഇത് ലേലത്തിന് വെച്ചിരിക്കുക. ഏട്ടന്റെ കാശൊന്നും കിട്ടിയിട്ടില്ല. ആ ബോംബെക്കാരന്റെ ലക്ഷങ്ങളുണ്ട്, പിന്നെ കാശാണോടി പഞ്ഞം. എന്റെ മുറ്റത്തൊന്ന് ചെറ്റത്തനം പറഞ്ഞ എന്റെ സ്വഭാവം മാറട്ടോ. എടി, കൈ കിടന്ന കാശെടുത്ത് നിന്റെ ഏട്ടന് കൊടുത്തിട്ട് ആ കാശ് ചോദിക്കാനാ നിന്റെ മുറ്റത്ത് വന്നത്? അല്ലാണ്ട് മറ്റേനല്ല. കൂട്ടി അലമ്പുണ്ടാക്കരുത്. പിന്നെ അവിടെ നാക്കി നിന്ന് വീണത് കണ്ടില്ലേ? നായിന്റെ മോള്, അങ്ങനെ ഇവിടെ ചെല്ലി ചുറ്റിപ്പറ്റി നടക്കണുണ്ട്. ഞങ്ങൾക്ക് അതല്ല വേണ്ടത്, ഞങ്ങളുടെ കാശാ. എനിക്കതായാലും മതി. പട്ടി, നീ അവരോട് ദേഷ്യപ്പെട. അവരോട് സമാധാനായിട്ട് കാര്യം പറ. നമ്മൾ അവർക്ക് കാശ് കൊടുക്കാനല്ലേ അവര് പറയണതോ? ഏട്ടന്റെ കാശ് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല. സൊസൈറ്റിയുടെ കടം തീർത്തു എന്നൊക്കെ പറഞ്ഞത് ആരോ നുണ പറഞ്ഞതാ. നുണയൊന്നും അല്ല, ബാങ്കിന്റെ കടം തീർത്തു. പലിശ അടക്കം 70,785 രൂപ 40 പൈസ. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ, പെണ്ണ് വിചാരിച്ച 70,000 അല്ല 70 ലക്ഷം ഉണ്ടാക്കി കൂടെ. ഞങ്ങളുടെ കാശ് കൂടി തരാൻ പറയടി. ചേട്ടോ, നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് പുല്ലും പറയണ ശരിയല്ല. അത് പല്ലിന് കേടാ. താൻ ഞങ്ങളെ നശിപ്പിച്ച് നാട്ടിൽ ചടങ്ങു. ആരോട് ചോദിച്ചിട്ടാ താൻ ഞങ്ങളുടെ കടം വീട്ടിയേ? നിങ്ങളുടെ കടമല്ല, ദാമു ഉണ്ടാക്കിയ കടം. ദാമു പറഞ്ഞു വിട്ടു കടം വീട്ടണം, പണം തന്നു, ഞാൻ വീട്ടി. അല്ല, കാശ് കിട്ടിയാൽ ആദ്യം ഇവരുടെ കടം വിട്ടാന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഭാനു. അത് ഭാനുമതിയല്ലേ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കണേ, ദാമു അല്ലല്ലോ. എനിക്ക് ദാമു പറയണ പോലെ ചെയ്യാൻ പറ്റൂ. സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എത്ര രൂപ തരാനുണ്ട്? 5 ഉം 10 ഉം ആയിട്ട് 40,000 രൂപയാണ് അതിന്റെ പലിശയും. 100 ക്ക് 10 വെച്ച്. അതെ, പള്ളി പറഞ്ഞാ മതി. അത് കൊള്ളപ്പലിശയാ, ബാങ്ക് പലിശ തരും. എന്റെ കയ്യിലെ കുറച്ച് കാശ് കൂടിയുണ്ട്, 1,25,000 രൂപ. അത് വേണമെങ്കിൽ തരാം. വേണോ? ബാക്കിയോ? ബാക്കി 1 മാസത്തിനകം ഞാൻ തന്നെ തരാം. അതിനു മുമ്പ് നിങ്ങൾ തിരിച്ച് ബോംബെക്ക് പോയില്ലേ? ഞാൻ എങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് സമ്മതമുള്ളവർക്ക് എന്റെ കൂടെ വരാം. വരുന്നില്ലേ? ഇപ്പൊ മനസ്സിലായോ എനക്ക്? ദാമ അങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കൊന്നും ഇല്ല. ഏട്ടന്റെ കയ്യിൽ ഇത്രയും കാശ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ? എനിക്ക് മനസ്സിലാവണില്ല. അയാള് നമുക്ക് ഗുണല്ലേ ചെയ്തിട്ടുള്ളൂ. ഒന്നും ആലോചിക്കാണ്ട് ദാമം എന്തെങ്കിലും ചെയ്യൂ. അയാളെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടാവും. ഇത് ചോദിക്കാനാണോ ചേച്ചി ഈ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്ന്? ഒരു വെട്ടുകത്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നാണ് നമ്മുടെ വിചാരം. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാനൊരു മനുഷ്യനാണ്, പേര് വിശ്വനാഥൻ എന്നാണ്. കുട്ടിയുടെ ഏട്ടന്റെ കൂട്ടുകാരൻ. മതി ഞങ്ങളെ കളിപ്പിച്ചത്. നിങ്ങൾ പറയുന്നതൊക്കെ നുണയാ. അമ്മ മരിക്കാൻ കിടക്കുമ്പോ മരുന്ന് വാങ്ങാൻ 500 രൂപ തികച്ചയച്ചേരാനില്ലാത്ത ഏട്ടൻ ഇത്രയും പണം തന്നു വിട്ടു അല്ലേ? എന്നിട്ടൊരു കത്ത് പോലും വയ്ക്കാതെ ദുബായിക്ക് പോയി അല്ലേ? സത്യം പറ, നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്തിനാ? ഈശ്വരനെ വിചാരിച്ച് സത്യം പറ. എന്റെ ഏട്ടൻ എവിടെയുണ്ട്? പറയൂ, ഏട്ടൻ എന്തെങ്കിലും പറ്റിയോ? ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഒരു റോഡ് അപകടത്തിൽ
ഞാൻ ഇവിടെ വന്ന് ചെയ്തതെല്ലാം ദാമുവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചെലവാക്കിയ പണമെല്ലാം അയാളുടെ പണവുമാണ്. അത് എന്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ഇവിടെ നിന്നോ മോഷ്ടിച്ചതാണ് ഇതൊക്കെ. അല്ലാതെ ഇത്രയും കാശുണ്ടാക്കാൻ വേറെ വഴി ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പറമ്പ് ലേലം ചെയ്തു പോരെന്നും കടങ്ങൾ വീട്ടിനെന്നൊക്കെ അയാൾ ആശിച്ചിട്ടുണ്ടാവും. അയാൾ വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോടെങ്കിലും ഇതൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ആരോട് എങ്ങനെ പറയുന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. ബനു, അയാളുടെ പാസ്പോർട്ടും ചില സർട്ടിഫിക്കറ്റുകളും കുറച്ച് തുണി സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ബാനുവിനെ ഏൽപ്പിക്കട്ടെ. ഭാനു, സുമേച്ചിക്ക് പറയാൻ അവകാശമൊന്നുമില്ല. എന്നാലും സുമേച്ചിക്ക് പറ്റിയത് നിനക്ക് പറ്റരുത്. എന്താടി എന്താടി എന്താ എന്താ സ്നേഹിക്കരുന്നല്ല സുമേച്ചി പറഞ്ഞത്. നല്ലൊരു താടിയായിരുന്നു. ദേ ഇപ്പൊ താറാമൊട്ട തൊട്ട് വിളിച്ച പോലെയായി. ദേ ഇത്രയും നീട്ടി വളർത്തിയ കാശ് എത്രയെന്നറിയോ? താടി വടിച്ചു വിറ്റാ കാശ് കിട്ടുമോ? വടിച്ചു വിറ്റാ കാശ് പോകും, വടിക്കണ കാശ്. ദേ ഇത്രയും നീട്ടി വളർത്തി ഇതുപോലെ കാവ്യ കൊടുത്ത് രുദ്രാക്ഷം കഴുത്തിലിട്ട് കൈ നീട്ടിയ കാശാ. ശരി, പിന്നെന്താ സ്വാമി വേലായുധ വളർത്താത്ത? ഞാൻ വളർത്തണ്ടല്ലോ, 10-26 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും താടിയും വളർത്തി ഈ കാവ്യ കൊടുത്ത് തെണ്ടി തിന്നാൻ എനിക്ക് ഉദ്ദേശമില്ല. അമ്മ എന്നെ കണ്ടിട്ട് 10-20 വർഷമായി. താടിയൊക്കെ വളർത്തി ചെന്നാ ചെലപ്പോ കണ്ടാ തിരിച്ചറിയില്ല. അപ്പോ ഇനിങ്ങനില്ല? ഇല്ല, നാട്ടിൽ തന്നെ കൂടണം. ഗുരുവായൂർ അമ്പലത്തിന്റെ ഏത് ഭാഗത്താ വീട് എന്ന് പറഞ്ഞേ? എന്തിനാ? ഇടക്കിടക്ക് സ്വാമി വേലായുധം അങ്ങോട്ട് ഇറങ്ങാം. ഗുരുവായൂരപ്പനെ തൊഴുകയും ചെയ്യാം, പിന്നെ വിശ്വാന്റെ വീട്ടില് 1-2 മാസം തങ്ങുകയും ചെയ്യാലോ. പോവുകയാണെന്നറിഞ്ഞു? അതെ, വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം. അതിന്റെ ആവശ്യമില്ല, ഇനി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ തന്നെ നിങ്ങളുടെ പേരില് ഞങ്ങൾ വേണ്ടാത്തൊക്കെ കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. പിന്നെ എൻ്റെ ഏട്ടൻ്റെ പാസ്പോർട്ടും സാധനങ്ങളും എനിക്ക് വേണം. ഇനി അതല്ലേ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ എടുത്തുതരാം. ഇപ്പൊ വേണ്ട, ഇപ്പോ അത് കണ്ട ഞാൻ പൊട്ടിപ്പോ. ഞാൻ ആരെ അറിയിച്ചിട്ടില്ല. പോണതിന് മുമ്പ് ഞാൻ പറയാം മുത്തശ്ശനോട്. വേണ്ട, ഏട്ടൻ വരുമെന്നും ഒരു നല്ല കാലം ഉണ്ടാവുമെന്നും വിചാരിച്ചിരിക്കണവരെല്ലാരും. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഭാനു മാത്രമല്ല, മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കണ്ടേ? അത് സാരമില്ല, അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഒരു ശീലായി. വേലുമാമന്റെ വീട്ടില്
തെക്കേ മുറിയിൽ ഒരു ഓട്ടുകല ഉരുടിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മനസ്സൊന്ന് തണുക്കുമ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നോളാം. പോകുമ്പോ യാത്ര പറയാൻ എനിക്ക് അവിടെ നിന്ന് വരാമല്ലോ അല്ലേ? മുത്തശ്ശിയോട് രാജയോടും ഒക്കെ വരില്ല എന്ന് പറയണ്ട. നിങ്ങൾ പോണത് അവർക്കൊക്കെ വലിയ സങ്കടമാണ്. വെറുതെ വിചാരിച്ചോട്ടെ, ഇനിയും വരുമെന്ന്. അമ്മ എത്ര വിഷമിക്കണം എന്തിനാ? ഇയാൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകൂടെ? ഗുരുവായൂരൊക്കെ ഞാൻ സാധാരണ വഴിപാടിന് പോകാറുള്ളതാ. മാനേജ് സമ്മതിച്ചു, വാങ്ങിക്കോളാൻ. ഒരെണ്ണം അവൾക്കുള്ളതല്ലേ, അവളുടെ കൊടുത്താ മതി. ഇത് രണ്ടും സുമക്കിട്ടോട്ടെ. അപ്പോ എന്റെ പോതപ്പോ. ഭാനു ഒന്നും പറയില്ലല്ലോ അല്ലേ? ഏയ്, ഞാൻ പറഞ്ഞു. അപ്പൊ ശരി, ഇനി യാത്രയില്ല. എല്ലാവരോടും ഞാൻ ഇറങ്ങട്ടെ. മുത്തശ്ശി, ഞാൻ തിരിച്ചു വരും. മുത്തശ്ശി, ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസം ജീവിക്കാൻ എനിക്ക് തോന്നിയത് മറക്കില്ല. ഞാൻ വരും മുത്തശ്ശി. ഒരു മണിക്കൂർ കാത്തു നിന്നാലും വരില്ല. ചേട്ടൻ പോരണ്ടോ? പഴങ്ങത് പറയണ്ടേ. ആ പോട്ടെ പോട്ടെ, പൊറായി. എന്താ വേണ്ടേ? ഞങ്ങളുടെ ദൂരെന്നാ വിശ്വം. ഇവിടെയാണോ താമസം? ഇതെന്താ സത്രോ? വരണവർക്കും പോണവർക്കും താമസിക്കാൻ? അല്ല, ചോദിച്ചപ്പോ ചിലരൊക്കെ പറഞ്ഞേ. എന്നാലും പറഞ്ഞവരുടെ വീട്ടിലാ. അതെവിടെയാണാവോ? അയാൾ ഇവിടെയൊന്നും ഇല്ല, അയാളുടെ വീട്ടിൽ പോയി ഗുരുവായൂരം കണ്ട്. എവിടെ ഗുരുവായൂർ? ആ എനിക്കറിയില്ല, പോയി അന്വേഷിക്ക്. ഓരോ സാധനങ്ങൾ വന്ന് കേറിപ്പോ.